ശരീരഭൂത ഹൃദ്ഭോക്ത കവീന്ദ്രോ ഭൂരി ദക്ഷിണ സോമോ മൃതപ സോമ ഊർജിത്പുരി സത്തമ വിനയോ ജയ സത്യസന്തോ ദാശാർഹസത്വദമ്പതി ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോമിത വിക്രമ അംബോ നിദ്രനന്താത്മാ മഹാദശ്യോന്ധക അജോ മഹാഹസ്വാഹാവ്യോജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമ്മ ത്രിവിക്രമ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേ ദിനീപതി ത്രിപദശ്രീദശാധ്യക്ഷ മഹാശൃംഗ കൃതാന്തകൃത് മഹാവരാഹോ ഗോവിന്ദ സുശേഷണ കനകാംഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തചക്രഗദാധര വേദാസ്വാംഗോജിത കൃഷ്ണോ ദൃഢസംകർഷണോച്യുത വർണോ വാരണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമന ഭഗവാൻ ഭഗഹാനന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സപ്തമ സുതന്വാഖണ്ഡപരശുർധാരണോ ദ്രവിണ പ്രദ ദിവസ്പൃക് സർവദിഗ്വ്യാസോ വാചസ്പതിരനോയിജ ത്രിസാമ സാമഗസ്സാമ നിർവാണം ഭേഷജം ഭിഷക്സന്യാസ കൃച്ഛമ ശാന്തോ നിഷ്ഠാശാന്തി പരായണം ശുഭാംഗശാന്തിത സൃഷ്ട കുമുദക്കുവലേശിയ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാക്ഷോ വൃഷപ്രിയ അനിവർത്തി നിവൃത്താത്മാ സംക്ഷേപ്താക്ഷേമ കൃച്ഛിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമതാമര ശ്രീധർശീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീ വിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ സ്വക്ഷ സ്വംഗ സദാനന്ദോ നന്ദിർജ്യോതിർ ഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സൽകീർത്തി ചിഹ്ന സംശയ ഉദീർണ സർവദ ചക്ഷുർ അനീശ ശാശ്വത സ്ഥിര ഭൂഷയോ ഭൂഷണോ ഹൂതിർ വിശോകശോക നാശന അർച്ചിഷ്മാൻ അർച്ചിത കുംഭോ ശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രചരത പ്രത്യുഗ്നോമിത വിക്രമ കാല നിമിനിഹാ വീര ശൗരിശൂര ജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശി ഹരി കാമദേവ കാമ ബാല കാമീകാന്ത കൃതാഗമ അനിർദേശ വപുർ വിഷ്ണു വീരോനന്ദോ ധനജ്ഞയ ബ്രഹ്മണ്യോ ബ്രഹ്മഗത് ബ്രഹ്മ 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 വർധന ബ്രഹ്മവിദ് ബ്രഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണ പ്രിയ മഹാക്രമോ മഹാകർമ്മ മഹാതേജോ മഹോരഗ മഹാക്രതുർ മഹായജ്വ മഹായജ്ഞോ മഹാഹവി സ്തവ്യസ്തവ പ്രിയ സ്തോത്രം സ്തുതി സ്തോദാരണ പ്രിയ പൂർണ പൂരയിതാ പുണ്യ പുണ്യകീർത്തിരനാമയ നനോ ജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവി സദ്ഗതി സത്കൃതി സദ്ധ സത്ഭൂതി സത്പരായണ ശൂരസേന യദുശിഷ്ട സന്നിവാസ സുയാമുന ഭൂതാവാസോ വാസുദേവ സർവാസു ലയോനല ദർഭോ ദർപദോ ദൃപ്തോ ദുർദരോധ പരാജിത വിശ്വമൂർത്തിർ മഹാമൂർത്തിർ തീർത്ഥമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തി ശതാനന ഏകോ നൈകസവക്കിം യത്തത്പദമനുത്തമം ലോകബന്ധു ലോകനാഥോ മാധവോ ഭക്തവത്സല സുവർണവർണോ ഹേമാങ്കോ വരാങ്കച്ചന്ദനാംഗതി വീരഹാവിഷമശൂന്യോ കൃതാശീലച്ചലച്ചല അമാനീ മാനദോ മാന്യോ ലോകസ്വാമി ത്രിലോകദൃക് സുമേധാ മേധജോ ധന്യ സത്യമേധാധരാധര തേജോ വൃഷോദിതര സർവശസ്ത്രപ്രദാംബര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചതുരാത്മാ ചതുർഭാവ ചതുർവേദ വിവേകവാത് സമാവർത്തോ നിവൃത്താത്മാ ദുർജയോ ദുരതിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ശുഭാംഗോ ലോഹസാരംഗ സുതന്തുസ്തന്തു വർധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ ഉദ്ഭവ സുന്ദര സുന്ദോ രത്നാഭ സുലോചന അർക്കോ വാജസന ശൃംഗി ജയന്ത സർവ വിജയി സുവർണ ബന്ധുരക്ഷോഭ്യ സർവവാഗീശ്വരീശ്വര മഹാഹൃദോ മഹാകർത്തോ മഹാഭൂതോ മഹാനിധി കുമുദ കുന്ദര കുന്ദ പർജന്യ പവനോ നില അമൃതാംശോ അമൃത വഭു സർവജ്ഞ സർവദോമുഖ സുലഭ സുവ്രത സിദ്ധ ശത്രുജി ശത്രു താപന നഗൃതോ ദുംബരോ ശ്രദ്ധാണൂരാന്ധ്ര നിശൂദന സഹസ്രാചി സപ്തജിഹ്വ സപ്തൈതാ സപ്ത വാഹന അമൂർത്തിരനുഗോ ചിന്യോ ഭയകൃദ്ഭയ നാശന അണുർബൃഹത് കൃഷസ്തൂലോ ഗുണഹൃന്യർഗുണോ മഹാൻ അദൃതസ്വദൃത സ്വാസ്യ പ്രാഗുവംശോ വംശവർദ്ധന ഭാരഹൃത്കഥിതോ യോഗി യോഗീശ സർവകാമത ആശ്രമശ്രമണ ശ്യാമ സുവർണോ വായു വാഹന ധനുർധരോ ധനുർവേദോ ദണ്ഡോ ദമൈധാധമ അപരാജിത സർവസഹോ നിയന്തോ നിയമോയമ സത്വൻ സാത്വിക സത്യ സത്യധർമ്മ പരായണ അഭിപ്രായ പ്രിയാഹോർഹ പ്രേകൃത് പ്രീതി വർധന വിഹായ സഹതിർ ജ്യോതി സുരുചിർഹുത ഹുക്വിഹു രവിർ വിരോചന സൂര്യ സവിതാര വിലോചന അനന്തോ ഹുത ഹുക്തോക്ത സുഖത സുഖതോ നൈകജോഗ്രജ അനിർവിണ്ണ സദാ മഷി ലോകാധിഷ്ഠാന അദ്ഭുത സനാ സനാതന തമ കപില കവിരപ്യയ സ്വസ്തിത സ്വസ്തി കൃത് സ്വസ്തി സ്വസ്തി ഹുക് സ്വസ്തി ദക്ഷിണ അരൗദ്ര കുണ്ടലീ ചക്രേ വിക്രം ഊർജിത ശാസന ശബ്ദാധിക ശബ്ദ സഹ ശിശിര ശർവരീകര അക്രൂര പേശലോ ദക്ഷോ ദക്ഷിണ ക്ഷമിണാംബര വിദ്വത്തമോ വീത ഭയ പുണ്യശ്രവണ കീർത്തന ഉത്താരണോ ദുഷ്കൃതി ഹോ പുണ്യോ ദുസ്വപ്ന നാശന വീരഹാരക്ഷണ സന്തോ ജീവനപര്യവസ്ഥിത അനന്തരൂപോ അനന്ത ശ്രീജിതമന്യൂർ ഭയാവഹ ചതുരശ്രോ ഗഭീരാത്മാ വിദിശോ വ്യാതിശോദിശ അനാദിർഭുർഭുവോ ലക്ഷ്മി സുവീരോരുചിരാംഗത ജന്മോജന ജന്മാതിർ ഭീമോ ഭീമപരാക്രമ ആധാര നിലയോ ദാതാ പുഷ്പഹാസ പ്രജാകര ഊർധ്വഗ സത്പദാചാര പ്രാണത പ്രണവപ്പണ പ്രമാണം പ്രാണനിലയ പ്രാണഹൃത് പ്രാണ ജീവന തത്വം തത്വവിധേയകാത്മാ ജന്മമൃത്യു ജരാധിക ഭൂർഭുവസ്വസ്തുരുസ്താര സവിതാ പ്രവിതാമഹ
യജ്ഞോ യജ്ഞപതിർ യജ്ഞാ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞപ്രത് യജ്ഞകൃത് യജ്ഞി യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നമന്നാദ ഏവച ആത്മയോനീ സ്വയം ജാതോ വൈകാനസാമഗായന ദേവകീനന്ദന സ്രഷ്ടാ ശിരീശ പാപനാശന ശംഖഭൃന്നന്ദകീ ചക്രീ ശാർഗധന്വാ ഗദാധര രഥാംഗപ്പാണിരക്ഷോ ഹ്യ സർവപ്രഹരണായുധ ആത്മയോനീ സ്വയം ജാതോ വൈകാനസാമഗായന ദേവകീനന്ദന സ്രഷ്ടാ ശിരീശ പാപനാശന ശംഖഭൃന്നന്ദകീ ചക്രീ ശാർഗധന്വാ ഗദാധര രഥാംഗപ്പാണിരക്ഷോ ഹ്യ സർവപ്രഹരണായുധ ആത്മയോനീ സ്വയം ജാതോ വൈകാനസാമഗായന ദേവകീനന്ദന സ്രഷ്ടാ ശിരീശ പാപനാശന ശംഖഭൃന്നന്ദകീ ചക്രീ ശാർഗധന്വാ ഗദാധര രഥാംഗപ്പാണിരക്ഷോ ഹ്യ സർവപ്രഹരണായുധ വനമാലി ഗതീശാംഗീ ശംഗീ ചക്രീ ചനന്ദകീ ശ്രീമത് നാരായണോർ വിഷ്ണുർ വാസുദേവോ ഹി രക്ഷതു വനമാലി ഗതീശാംഗീ ശംഗീ ചക്രീ ചനന്ദകീ ശ്രീമത് നാരായണോർ വിഷ്ണുർ വാസുദേവോ ഹി രക്ഷതു വാസുദേവോ ഹി രക്ഷതു ഓം നമ ഇതീം ശ്രീ ഈശ്വര ഉവാച ശ്രീരാമ രാമ രാമേ ധീരമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ ശ്രീരാമ രാമ രാമേ ധീരമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ ശ്രീരാമ രാമ രാമേ ധീരമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ ശ്രീരാമനാമ വരാനന ഓം നമ ഇതി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരിശരണം. അടുത്തതായി ശ്രീ വിഷ്ണു സഹസ്രനാമം. ഹരിശരണം. അടുത്തതായി ശ്രീ വിഷ്ണു സഹസ്രനാമ അധ്യയനം ചെയ്യുന്നതിലേക്കായി തിരുമേനിയെ ഭക്ത്യാദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിശരണം തിരുമേനി. ഹരിശരണം ഹരിശരണം ഹരിശരണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീ ഗുരുവായൂരപ്പശരണം. സമയം മാറിയതുകൊണ്ടായിരിക്കാം ആൾക്കാര് ഒക്കെ പങ്കെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും ഈ സമയത്ത്. ഏതായാലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആവുന്നതും മുടക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ ശരി. അസൗകര്യങ്ങൾ വരുമ്പോഴും നമ്മൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സത്സംഗം തുടർന്നു കൊണ്ടുപോകണം. പലതും പല
മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ സമയം ഇത് കഴിഞ്ഞാൽ പൗർണമി പൂജയ്ക്കുള്ളതായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്വന്ത ലഹരി അവിടെ ചോലനും ഉണ്ടാവും. അപ്പൊ ഏതായാലും നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിലെ നാമങ്ങളിലേക്ക് കടക്കാം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ നാമങ്ങളൊക്കെ നമ്മളോടും കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നാരായണൻ നമ്മൾ തന്നെയാണ്. നരനിൽ എന്നും കുടികൊള്ളുന്ന ശക്തിവിശേഷത്തിന്റെ പേരാണ് നാരായണൻ. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും നമ്മൾ ചൊല്ലുമ്പോഴായാലും അർത്ഥം നോക്കുമ്പോഴായാലും അതിൽ ഭഗവാന്റെയും നമ്മുടെയും ഒരുപോലെ നമ്മളോടും ഭഗവാനോടും ഒരുപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഓരോ നാമങ്ങൾ. 812-ാമത്തെ നാമം കഴിഞ്ഞ തവണ ഒന്ന് സ്പർശിക്കേണ്ടായി. ആ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനില എന്നാണ്. പാവനോ അനില. ഇലൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അജ്ഞൻ, അറിവില്ലാത്തവൻ എന്നാണ് അർത്ഥം. നമ്മളൊക്കെ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അറിവുണ്ട് എന്ന് അഭിമാനിക്കുന്നു, വേണ്ടത് അറിയാൻ സാധിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതുകൊണ്ട് നമ്മളൊക്കെ ശരിക്കു പറഞ്ഞാൽ ഇലന്മാരാണ്, ഇളന്മാരാണ്. ഒന്നും നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, തികയുന്ന തികഞ്ഞ ധാരണയിലെത്താനും സാധിച്ചിട്ടില്ല. പക്ഷേ അതില്ലാത്തതായ സർവജ്ഞനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് അനിലൻ എന്ന് വന്നത്. അജ്ഞതയില്ലാത്ത ഭഗവൻ, സർവജ്ഞനായിരിക്കുന്ന ഭഗവൻ, സർവജ്ഞൻ, സർവശക്തൻ, സർവവ്യാപി എന്നാണ് ഭഗവാനെ പറയുക. അപ്പൊ അതൊന്ന്. രണ്ടാമത് ഇലൻ എന്നുള്ളതിന് മറ്റൊരു വ്യാഖ്യാനം വരുന്നത് പ്രേരകൻ എന്നാണ്. എല്ലാ തരത്തിലുള്ളതായ സൃഷ്ടി വ്യാപാരങ്ങളായാലും മറ്റെല്ലാ വ്യാപാരങ്ങളും ആരുടെ പ്രേരണ കൊണ്ടാണ് സംഭവിക്കുന്നത്, ആരാണ് പ്രേരണ ചെലുത്തുന്നത്, ഇത് മുഴുവൻ ഭഗവത് ശക്തിയുടെ മഹത്വമാണ്. സംസാരിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും സ്പർശിക്കുന്നതും ഇതെല്ലാ കഴിവും ഈശ്വരന്റെ പ്രേരക ശക്തിയാണ്. നമ്മളെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതും ഭഗവാന്റെ ശക്തിയാണ്. ആയതുകൊണ്ട് ഏറ്റവും വലിയ പ്രേരകൻ ആണ് ഭഗവാൻ. ഈ പ്രപഞ്ചത്തിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മാറ്റിക്കൊണ്ടിരിക്കുന്നു, മാറാതിരുന്നുകൊണ്ട്, മറയത്തിരുന്നുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്രേരകൻ എന്ന് പറയാം. പിന്നെയുള്ളത് നിലൻ എന്ന അർത്ഥത്തിന് നിലയില്ലാത്തത് അല്ലെങ്കിൽ ഗഹനമായിട്ടുള്ളത് എന്നൊക്കെ അർത്ഥം പറയേണ്ടി വരും നിലൻ എന്നുള്ളത്. അപ്പോ ഗഹനമായത് അല്ലെങ്കിൽ എത്തിപ്പെടാൻ വയ്യാത്തത് എന്നൊക്കെ അർത്ഥം പറയാം നിലൻ എന്ന്, ഗഹനമായത്. പക്ഷേ അദ്ദേഹം അനിലനാണ്, ഭക്തജനങ്ങൾക്ക് സുലഭനാണ് അദ്ദേഹം. നല്ല തികഞ്ഞ ഭക്തിയോട് കൂടിയിട്ട് വിരക്തി ഭക്തന്യത മുക്തി മാർഗം എന്ന് പറഞ്ഞ പോലെ വിരക്തിയും ഭക്തിയും ഒരുപോലെ ശക്തി പ്രാപിച്ച് അതിൽ ജ്ഞാനത്തിൻ്റെയും കൂടി ഒരു സഹായം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവും എന്ന് തന്നെയാണ് മഹാത്മാക്കൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് സുലഭനാണ് ഭഗവാൻ. എന്താ സുലഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിട്ടുപിരിയാതെ കണ്ട് നമ്മളിൽ എന്നും വർത്തിക്കുന്ന, നമ്മളിൽ നിലനിന്നു പോരുന്ന പരമശക്തി വിശേഷമായി നമ്മളെ ചുറ്റി അകത്തും പുറത്തും വ്യാപിച്ചു നിൽക്കുന്നതായ ഭഗവാൻ വാസ്തവത്തിൽ സുലഭനാണ്. പക്ഷെ അത് ശ്രദ്ധിക്കാനുള്ളതായ ഒരു സാധനാ ബലം നമുക്കില്ലാത്തത് കൊണ്ട് അത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അനിലൻ സുലഭൻ. പിന്നെ അനിലൻ എന്ന് പറഞ്ഞാൽ വായുസ്വരൂപം എന്നും അർത്ഥമുണ്ട്. അനിലൻ എന്ന് പറഞ്ഞാൽ വായുവാണ്. അപ്പൊ വായുസ്വരൂപൻ നിലയില്ലാതെ സ്ഥിരമായി തൊഴിലിക്കൽ നിൽക്കാതെ കണ്ട് സർവ്വതിക്കിൽ വ്യാപിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പഞ്ചഭൂതം വായുവാണ്.
അദൃശ്യനാണ്, പക്ഷേ അപാര വ്യാപകത്വമാണ്, അപാര ശക്തിയാണ്. അപ്പൊ അത് കൊണ്ട് തന്നെ അദ്ദേഹം വായുസ്വരൂപനാണ്, വായുവിനെ പോലെ പ്രപഞ്ചത്തെ പ്രേരിപ്പിക്കുന്നു, പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നു, പ്രപഞ്ചത്തിന്റെ ശക്തിയായി മാറുന്നു, പ്രാണശക്തിയായി മാറുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അന്യൻ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ വായുവിന് രൂപമില്ല, രൂപമില്ലാത്ത ഭഗവാൻ വായു സദൃശനാണ്. പിന്നെ വളരെ മറ്റൊരു അർത്ഥവും കൂടി നില എന്നുള്ളതിന് പറയുന്നുണ്ട്, വഴുതി വീഴുക, താഴ്ചയിൽ വീഴുക, വീഴ്ച സംഭവിക്കുക, അതും അജ്ഞതയിലേക്ക്. അതും ഒരർത്ഥം പറയുന്നത് നില എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് ജ്ഞാനം നേടുന്നതോടു കൂടി തന്നെ അജ്ഞതയിലേക്ക് മാറിപ്പോവാതിരിക്കാനും നമ്മൾ, അതൊക്കെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ ദുരാചാരങ്ങൾ എന്ന് പറയാം, ദുർവിചാരങ്ങൾ എന്ന് പറയാം, ഇതൊക്കെ അജ്ഞതയുടെ ഭാഗങ്ങളാണ്. അതൊക്കെ നമ്മളും ഒഴിവാക്കണം. അപ്പൊ അതൊക്കെ ഇവിടെ അതില്ലാത്ത ഭഗവാൻ മാത്രമാണ്. അതുകൊണ്ടാണ് അജ്ഞതയിലേക്ക് വഴുതി വീഴാത്ത, അല്ലെങ്കിൽ ദുർവിചാരങ്ങളോ ദുർമോഹങ്ങളോ ദുരാചാരങ്ങളോ ഒന്നും സമ്മതിക്കാത്ത ഭഗവാൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ വളരെ പ്രധാനമാണ്. അജ്ഞതയിൽ നിന്ന് കുറെയെങ്കിലും മാറി നിൽക്കാൻ ശ്രമിക്കുക, അതുപോലെ പ്രേരക ശക്തിയായിട്ട് മാറുക, മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിക്കുക, അതുപോലെ നമ്മളും സജ്ജനങ്ങൾക്ക് സുലഭനായിരിക്കുന്നു. അതും അത് അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തയിൽ വ്യാപകത്വം അല്ലെങ്കിൽ വിശാലത ഉണ്ടാവണം, സങ്കീർണമാവരുത്, അല്ലെങ്കിൽ നാരോ മൈൻഡ് എന്ന് പറയുമല്ലോ, അങ്ങനെയുള്ളതായ ഒരു തുച്ഛ മനസ്സ് ഉണ്ടാവരുത്. അപ്പൊ അതുകൊണ്ട് സർവവ്യാപകത്വം നല്ല വിശാല മനസ്സോട് കൂടി ജീവിക്കാൻ സാധിക്കുക, സങ്കുചിതം ആവാതിരിക്കുക, അതുപോലെ അജ്ഞതയിലേക്ക് വഴുതി വീഴാതെ നോക്കുക, അതും പ്രധാനമാണ്. അതുകൊണ്ട് നിരന്തരമായ ജാഗ്രത, ജാഗ്രത, ജാഗ്രത എന്ന് പറയാറുണ്ട്. അതാണ് 812-ാമത്തെ നാമം. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അടുത്ത നാമം അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് തോന്നും. 813-ാമത്തെ നാമം അമൃതാശ എന്നാണ്. അമൃതാംശ എന്നും ചില ആൾക്കാർ ചൊല്ലാറുണ്ട്, ഇല്ല ഇല്ല അമൃതത്തിന്റെ അംശം എന്നോ അമൃതമെന്നോ പറയാം, അമൃതാശ. അമൃത എന്ന് പറയുമ്പോൾ മൃതമല്ലാത്തത്, നാശമില്ലാത്തത്, മരണമില്ലാത്തത്, നഷ്ടപ്പെടാത്തത് എന്ന പല അർത്ഥവും അതിനുണ്ട്. അതുകൊണ്ട് അമൃതാവസ്ഥയിലുള്ളതാണ് ഭഗവാൻ. ഉണ്ടാവുന്നു എന്ന് പറയാൻ വയ്യ, ഇല്ലാതാകുന്നു എന്ന് പറയാൻ വയ്യ, എന്നും ഉള്ളത് എന്ന് പറയാം. അതായത് ഉൽപ്പത്തി നാശങ്ങൾ ഇല്ലാത്ത അവസ്ഥ, ഉൽപ്പത്തി ഇല്ല, നാശവുമില്ല, അതാണ് അമൃത അമൃതാശ. അതൊന്ന്. രണ്ടാമത് സഫലമായ ആശയോടുകൂടിയവൻ, ഭക്തർക്ക് നന്നാവണം, ആത്മീയത വളരണം, സജ്ജനങ്ങള് സമാധാനം വിട്ട് ജീവിക്കണം, ശാന്തമായി ജീവിക്കണം, പ്രപഞ്ചത്തിൽ അധർമ്മം ഉണ്ടാവരുത്, അധർമ്മികൾ ഉണ്ടാവരുത് എന്നൊക്കെ കരുതിക്കൊണ്ട് അതിനനുസൃതമായ അവതാരങ്ങൾ എടുത്തുകൊണ്ട്, അതൊക്കെ ഓരോ ആശകളാണ് ഭഗവാന്റെ അമൃത, അതേ സഫലം തരുന്നതായ സഫലമായ ആശ. അപ്പൊ നമ്മുടെ ഉള്ളിലും ആശകൾ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ അത് നല്ല കാര്യങ്ങൾക്ക് ആയിരിക്കണം, അല്ലാതെ ദുരുദ്ദേശപരമായിട്ട് ഉള്ള ആശകളൊന്നും നമ്മൾ കൊണ്ടു നടക്കരുത്, സൃഷ്ടിപരമായിട്ടുള്ളതായിരിക്കണം. ഓക്കെ, അല്ലാതെ നാശരഹിതം, നാശമായിരിക്കുന്നതായ ഒന്നും ആവരുത്. അതുകൊണ്ട് സഫലമായ ആശയോടുകൂടി അവൻ. പിന്നെ ഒന്ന് അമൃതസ്വരൂപൻ എന്നും ഭഗവാന് പേരിട്ട്, ഒരിക്കലും നശിക്കാത്തതായ, എന്നും നിലനിൽക്കുന്നതായ,
പ്രപഞ്ചത്തിനോട് ആധാരമായി നിൽക്കുന്നതായ പരമാത്മവസ്തു പരവസ്തു എന്നുവോ അത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് അമൃതസ്വരൂപനാണ്.